പ്രത്യേക വാർത്താ പരിപാടി തുടരുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി കെ എം മാണിയെ തള്ളിപ്പറയാതെ അദ്ദേഹത്തോടൊപ്പം പൂർണ്ണമായി ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുചിന്തിതമായ അളന്നു മുറിച്ച വാക്കുകളിലുള്ള ഒരു വാർത്താ സമ്മേളനം. ഇപ്പോൾ സി പി ഐ എം നേതാവ് ഡിവൈഫൈ നേതാവ് എം സ്വരാജ് നമ്മളോടൊപ്പം ഉണ്ട്. സ്വരാജ്, മുഖ്യമന്ത്രിയുടെ വാക്കുകളോട് എങ്ങനെ പ്രതികരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് ഏറ്റവും ചുരുങ്ങിയ നിലയിൽ പ്രതികരിച്ചാൽ എനിക്ക് തോന്നുന്നു പ്രതിക്ക് വേണ്ടി കൂട്ടുപ്രതിയുടെ അസത്യ വാങ്മൂലം. അതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കുറിച്ച് വിശേഷിപ്പിക്കാൻ ഒന്ന് വിശദീകരിച്ചാൽ എന്താണ് നടന്നിട്ടുള്ളതെന്നുള്ള കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജനങ്ങളുടെക്കും പകൽ പോലെ ഇപ്പോൾ വ്യക്തമായി. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? ഞാനിങ്ങനെ അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കുകയായിരുന്നു. അസാധാരണമാം വിധം അനായാസമായി അസത്യം പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് നേതാവ് തന്നെ ഇവരുടെ തീരുമാനത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എന്താ പറയുന്നത്? യു ഡി എഫ് ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല, ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള ബഹുമാനം കൊണ്ടും നീതി വ്യവസ്ഥയോടുള്ള ആദരവ് കൊണ്ടും കെ എം മാണി സ്വമേധയാ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം ഉള്ള കാലത്ത് ജീവിക്കുന്ന മനുഷ്യർ, കേരളീയർ, അവരുടെ സാമാന്യ യുക്തിയെ പരിഹസിക്കരുത്. നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു ഇവിടെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ വി ഡി സതീശൻ, അദ്ദേഹം എ ഐ സി സി ഭാരവാഹി കൂടിയാണെന്ന് തോന്നുന്നു. എന്താണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്? ടി എൻ പ്രതാപൻ എം എൽ എ എന്താണ് പരസ്യമായി പറഞ്ഞത്? ഇവരുടെ ഘടകകക്ഷി നേതാക്കന്മാർ എന്താണ് പരസ്യമായി പറഞ്ഞത്? രാവിലെ എന്തായിരുന്നു ഉണ്ണിയാടന്റെ പ്രതികരണം? രാജി വെക്കുന്നില്ല എന്ന് പറഞ്ഞത് പിന്നീട് വെക്കാമെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് അങ്ങുണ്ടായോ നീതി വ്യവസ്ഥയോട് ആദരവ്? ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വിധി വന്നു, പകർപ്പ് രാത്രിയാണ് അത്ര കിട്ടിയത്. കിട്ടേണ്ടവർക്കൊക്കെ പകൽ തന്നെ കിട്ടി, നമ്മളൊക്കെ അത് മനസ്സിലാക്കി. എന്നിട്ട് എന്താ പറയുന്നത്? മന്ത്രിക്കെതിരായി ഒരു പരാമർശം. സ്വരാജ്, അതിലേക്ക് വരാം. ഇപ്പോൾ കേരള കോൺഗ്രസിലെ പിളർപ്പ് ഒഴിവാക്കാനും നടക്കുകയാണെങ്കിൽ എം എൽ എമാരെ കൂടെ നിർത്താനും വേണ്ടി ഉള്ള നീക്കങ്ങൾ മുഖ്യമന്ത്രി ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണുള്ളത്. ഒരു സമുദായ മേധാവിയെ ഉമ്മൻചാണ്ടി വിളിച്ചതായും ഉള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. റിപ്പോർട്ടുമായി എം രാജീവ് നമ്മളോടൊപ്പം. രാജീവ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എൻ പി സി മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നിലനിർത്താൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ട് ഇടപെടുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഭാഗമായി ജോസഫ് വിഭാഗത്തിന് എം എൽ എമാരെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പ്രവൃത്തി അദ്ദേഹം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമ്മൻചാണ്ടി അല്പം മുമ്പ് കോട്ടയം ആസ്ഥാനമായുള്ള ഒരു സമുദായ അധ്യക്ഷനെ വിളിക്കുകയും ജയരാജ് എം എൽ എയോട് നേരിട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ജയരാജിനെ ഇപ്പോൾ നമുക്ക് ടെലിഫോണിൽ ലഭ്യമല്ല. ജയരാജ് എം എൽ എ നേരിട്ട് വിളിക്കാൻ ഉമ്മൻചാണ്ടി ഇത്തരത്തിലൊരു അഭ്യർത്ഥന സമുദായ അധ്യക്ഷത്തിന്റെ മുന്നിൽ വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 5 എം എൽ എമാരുമായി കെ എം മാണി പുറത്തു പോവുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ നില അപകടത്തിലാകും. അതുമാത്രമല്ല കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മറ്റു 3 എം എൽ എമാർക്ക് പരിക്ക് പറ്റുമെന്ന് ഉമ്മൻചാണ്ടി മനസ്സിലാക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂറുമാറ്റ നിരോധന നിയമം ജോസഫിനും കൂട്ടർക്കും നേരെ വരാതിരിക്കാൻ വേണ്ടി ജയരാജിനെ ജോസഫ് വിഭാഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പൊ നടന്നത്. കോട്ടയം ആസ്ഥാനമായുള്ള ഒരു സമുദായ അധ്യക്ഷനെ നേരിട്ട് ഉമ്മൻചാണ്ടി ഫോണിൽ വിളിച്ചാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എൻ പി സി രാജീവ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നൽകിയിരിക്കുന്നത്. കെ എം മാണി രാജിവെച്ചുവെങ്കിൽ പോലും യു ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കും എന്ന് കെ എം മാണി പ്രഖ്യാപിച്ച് തൻ്റെ സ്വമേധയാവുള്ള തീരുമാനമനുസരിച്ച് രാജിവെക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ പോലും കെ എം മാണി സ്വന്തം തീരുമാനമനുസരിച്ച് തനിയെ രാജിവെച്ചതാണ് എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞുവെങ്കിൽ പോലും, അദ്ദേഹം യു ഡി എഫിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ പോലും, അങ്ങനെയല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. യു ഡി എഫിനുള്ളിൽ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ഇതിൻ്റെ പിളർപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി, പിളർപ്പ് സംഭവിക്കുകയാണെങ്കിൽ കൂടുതൽ പേരെ കൂടെ നിർത്തുന്നതിന് വേണ്ടി ഇരുപക്ഷത്തിനും കൂറുമാറ്റ നിയമം വരാതിരിക്കാൻ ഉള്ള ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ്. ഇപ്പോൾ ഞാൻ പി എം സുരേഷ് ബാബുവിലേക്ക് വരികയാണ്. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു യു ഡി എഫിൽ നിന്നുള്ള ഒരാവശ്യം കെ എം മാണിയിലേക്ക് പോയിരുന്നുവെന്ന്. മുഖ്യമന്ത്രി ആവട്ടെ, അത്തരത്തിൽ ഒന്നും ഇല്ല, അത്തരത്തിലുള്ള എല്ലാ സാധ്യതകളെയും അടച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയത്. പൂർണ്ണമായും കെ എം മാണിയുടെ തീരുമാനം അനുസരിച്ച് മാത്രമുള്ള ഒരു വ്യക്തിഗത രാജി എന്നാണ് പറഞ്ഞത്. പൊരുത്തക്കേടുണ്ടോ സുരേഷ് ബാബു?
വലിയ പൊരുത്തക്കേടില്ല, അതാണ് ശരി, അതാണ് അതിൻ്റെ ശരി. ഞങ്ങളൊക്കെ ഇതിനകത്ത് പെരിഫറലായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോ പ്രവർത്തകന്മാരോ ആണല്ലോ. പൂർണ്ണമായ വിവരങ്ങളില്ലാതൊക്കെ തന്നെയായിരിക്കും അതൊക്കെ. അല്ലാതെ ഇന്നത്തെ ചർച്ചകളും കാര്യങ്ങളിലും ഒക്കെ നേരിട്ട് പങ്കാളികളായ വ്യക്തികളെല്ലാം മാധ്യമങ്ങളിലൂടെയും മറ്റല്ലാത്ത സോഴ്സുകളിലൂടെയൊക്കെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ അതിനകത്ത് തീരുമാനമെടുത്തത്. ഞാൻ ഈ ചാനലിൽ എത്തിയതിനു ശേഷമാണ് കെ എം മാണിയുടെ രാജിയെക്കുറിച്ച് പോലും വ്യക്തമായിട്ട് അറിയുന്നത്. അതുകൊണ്ട് ആ ഒരു സൂക്ഷ്മമായ വിവരത്തിനെ കുറിച്ചുള്ള അടിസ്ഥാനത്തിലായില്ല ആ ഒരു പരാമർശം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ടെന്നൊരു കാര്യമില്ല. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യവും അതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അത്തരത്തിലുള്ളൊരു ആവശ്യമാണ് കെ എം മാണിക്ക് മുന്നിൽ ഉന്നയിച്ചത് എങ്കിൽ എന്തിനാണ് യു ഡി എഫ് നേതാക്കൾ ദിവസം മുഴുവൻ ക്ലിഫ് ഹൗസിൽ കൂടിയിരിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തത്? ആ ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് ഉമ്മൻചാണ്ടി പറയുകയും ചെയ്തു. കെ എം മാണിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ തീരുമാനം എന്താണ് എടുക്കേണ്ടത് എന്നത് അദ്ദേഹത്തിന് തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണെങ്കിൽ അത് അതത് കേന്ദ്രങ്ങളിൽ നിന്ന് വെയിറ്റ് ചെയ്താൽ പോരായിരുന്നു? എന്തായിരുന്നു ചർച്ച ചെയ്തത്? അതൊക്കെ ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ പ്രൊറോഗേറ്റീവ് അല്ലേ? തീർച്ചയായും അതൊരു അവർക്ക് എവിടെ ഇരിക്കണം എവിടെ ഇരിക്കണ്ട എന്നൊക്കെ പറയാനും തീരുമാനിക്കാനൊന്നും മറ്റൊരു രാഷ്ട്രീയ നേതൃത്വത്തിനും കഴിയില്ല. സുരേന്ദ്രപിള്ളകൂടിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ വെളിപ്പെടുത്തിയതിൽ അപാകതയുണ്ടോ? കെ എം മാണിയോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹം സ്വയം ഒരു തീരുമാനമെടുക്കുകയായിരുന്നു, അത് വിശ്വാസയോഗ്യമാണോ? താങ്കൾ എന്ത് കരുതുന്നു? ഇല്ല, സ്വയം അങ്ങനെ കെ എം മാണി സാറിന് സ്വയം ഒരു തീരുമാനമെടുത്ത് ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ട ഒരു സ്റ്റേജാണെങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് അത് ചെയ്യാമായിരുന്നു. തൻ്റെ മനസ്സിനെ മതിച്ച ഒട്ടേറെ സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തിരുവനന്തപുരം വിജിലൻസ് കോടതി തന്നെ ഏറ്റവും അവസാനം വിധിച്ച വിധി എല്ലാവരും വിചാരിച്ചു അദ്ദേഹം ആ വിധി കണ്ടപ്പോൾ രാജിവെക്കുക. അങ്ങനെയാണെങ്കിൽ കെ എം മാണി സാർ എത്ര നാൾ മുമ്പേ രാജിവെക്കണം? എത്ര നാൾ? ഇപ്പോൾ ഒരു കൊല്ലമായില്ലേ ആ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ? അദ്ദേഹം കാണിച്ച തിരക്കും ധൃതിയും ഈ രാജ്യത്ത് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? കെ എം മാണി ഇപ്പോഴുള്ള ഒരാൾ ഇങ്ങനെ അവിടെ കയറി എന്ന് പിച്ചും പേയും പറയുന്ന പോലെ കൈയും കാലും ഒക്കെ കാണിച്ച് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അത് ഇത് ഒരു കാരണവശാലും നല്ല സമ്മർദ്ദം കെ എം മാണിക്കുണ്ടായത് കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച. മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും സുരേന്ദ്രപിള്ള തിരിച്ചു വരാം. ഇപ്പോൾ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് ജനാധിപത്യ സംവിധാനത്തിൽ മാതൃകാപരമായ ഒരു നടപടിയാണ് കെ എം മാണിയുടെ രാജി എന്നാണ് പറഞ്ഞത്. ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് കെ എം മാണിയുടെ സ്ഥാനത്യാഗം. അത് അദ്ദേഹം തനിയെ തീരുമാനിച്ചതാണ് എന്നുകൂടി പറഞ്ഞിരുന്നു. അദ്ദേഹം കുറ്റവാളിയാണെന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഒരിക്കലും കരുതിയിട്ടില്ല എന്നും പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ ഇത്തരത്തിൽ സ്വമേധയാ ഉള്ള രാജികളെക്കുറിച്ച് അല്ലെങ്കിൽ പരപ്രേരണയാൽ ഉള്ള രാജികളെക്കുറിച്ച് തൊട്ട് മുമ്പിലത്തെ ദിവസം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ നടത്തിയ ഒരു പരാമർശവുമായി ഇത് താരതമ്യപ്പെടുത്തേണ്ടത് ഈ നിമിഷത്തിൻ്റെ രാഷ്ട്രീയ ആവശ്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ആ പരാമർശത്തിലേക്ക് എന്റെ കേസ് എന്താ? പാമോളി കേസ് സെയിം കേസാ. അന്ന് രാജിവെക്കണമെന്ന് ശക്തമായ ആവശ്യം വന്നില്ലേ? എനിക്ക് പോലും ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് വന്നു. പക്ഷേ പിന്നെ എന്തുണ്ടായി? പാമോൾ കേസ് എന്തായിരുന്നു ശരി? അത് അന്നും ഇതിനേക്കാൾ രൂക്ഷമായിട്ട് ചിലർ പറഞ്ഞില്ലേ? അപ്പൊ അന്ന് ഞാൻ രാജിവെച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? അപ്പം ഇതൊരു സ്വാഭാവിക നടപടിയാണ്. ഒരു കോടതിയിൽ നിന്ന് വിരുദ്ധം ആയ ഒരു പരാമർശം, വിവാദമുണ്ടാക്കുന്ന ഒരു പരാമർശം വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ സംശയത്തിൻ്റെ നിഴലിൽ അകപ്പെടുമ്പോൾ ഒരാൾ രാജിവെച്ച് പിരിയുകയാണെങ്കിൽ അത് വളരെ അപകടകരമായിരിക്കും. പണ്ട് കെ പി വിശ്വനാഥനോട് അത്തരത്തിൽ പെരുമാറിയെന്നതിൻ്റെ പേരിൽ തനിക്ക് തീരാത്ത വേദനയുണ്ട്. താൻ തന്നെ പാമോയിൽ കേസിൽ രാജിവെച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അത്തരത്തിലുള്ള ഒരു സ്ഥിതിയിൽ അകപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനും രാജിവെക്കേണ്ടതില്ല എന്നൊരഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോഴാകട്ടെ കുറ്റവാളിയെന്ന് തങ്ങളാരും വിശ്വസിക്കാത്ത കെ എം മാണി രാജിവെക്കുമ്പോൾ അത് ജനാധിപത്യ സംവിധാനത്തിലെ മാതൃകാപരമായ നടപടിയാണ് എന്ന് തൊട്ട് പിന്നാലെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഒരു പൊരുത്തക്കേടുണ്ടോ സുരേഷ് ബാബു? അതിലെങ്ങനെയാണ് ഒരു പൊരുത്തക്കേട് വരുന്നത്? കാരണം എന്താ വെച്ചാൽ അത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യക്തിഗതമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്.
ഇവിടെ ഒരു പൊതുസമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ പൊതുസമ്മർദ്ദത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ഒരു കാര്യം എന്നുള്ള നിലയിൽ ജനാധിപത്യത്തിൻ്റെ ഉന്നത മൂല്യങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് ആവശ്യമില്ല എന്ന് ബോധ്യമുണ്ടായിട്ട് കൂടി രാജിവെച്ചു എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ പൊരുത്തക്കേടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരു സമുദായ നേതാവുമായി ബന്ധപ്പെട്ട് ജയരാജ് എം എൽ എയെ പി ജെ ജോസഫ് വിഭാഗത്തിൽ തന്നെ നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉമ്മൻചാണ്ടി നടത്തി എന്നതിനെ കുറിച്ചുള്ള വാർത്തയോട് പ്രതികരിക്കുന്നതിന് വേണ്ടി ആർ ബാലകൃഷ്ണപിള്ള നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ആർ ബാലകൃഷ്ണപിള്ള, കേട്ട വാർത്ത ശരിയാണോ? താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? എനിക്കതിനെപ്പറ്റി വിവരമൊന്നുമില്ല. പക്ഷെ ഉമ്മൻചാണ്ടി അതും അതിനപ്പുറവും ചെയ്യും, ചെയ്തു കൊടുക്കും, അതാണല്ലോ. ഏതായാലും പി സി ജോർജിനെ പുറത്താക്കാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടി, അതിനുവേണ്ടി എല്ലാം ചെയ്ത ഉമ്മൻചാണ്ടി ഇനിയിപ്പോ വന്ന് വീഴാൻ പോകുന്നത് മാണി ശക്തമായി വിചാരിച്ചാൽ പി സി ജോർജിന്റെ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ നിയമങ്ങൾ പി ജെ ജോസഫിനും മറ്റ് രണ്ട് എം എൽ എമാർക്കും ബാധകമാക്കാവുന്ന ചരട് കെ എം മാണിയുടെ കയ്യിലുണ്ട്. ആ നിയമം അവിടെ കിടപ്പുണ്ട്. അത് പി സി ജോർജാണ്. 50% എം എൽ എമാർ കൂടെ വേണം എന്ന് നിയമമുണ്ട്. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൂറുമാറ്റ നിരോധന നിയമത്തിലുണ്ട്. അപ്പം ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ജോലിയാണ് ശരിപ്പെടുത്തി കൊടുക്കേണ്ടത്. ഉമ്മൻചാണ്ടി അതും ചെയ്യും, അതിനപ്പുറം ഏത് കുത്സിത പ്രവൃത്തിയും ഉമ്മൻചാണ്ടി ചെയ്യും. അതുകൊണ്ട് ചിലപ്പോൾ അതിന് ശ്രമിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ പറയുന്ന ആളുകളൊക്കെ ഇതിന് പങ്കെടുത്തിട്ടുണ്ടോ സംഭവ സത്യവാദമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പോയിന്റ് അവിടെ കിടപ്പുണ്ട്. അതായത് കൂറുമാറ്റ നിരോധന നിയമം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ പി സി ജോർജിന് നടപ്പിലാക്കിയപ്പോൾ അതിന് സാക്ഷി പറയുകയും ചെയ്തപ്പോ സ്പീക്കറോട് പറയുകയും ചെയ്തപ്പോ ഉമ്മൻചാണ്ടിക്ക് ഇങ്ങനെ ഒരു നീക്കം മാണിയിൽ നിന്നുണ്ടായാൽ അതിനെതിരായി ഒന്നും പറയാനൊക്കാത്ത വഴികൾ പി സി ജോർജിന്റെ ഈ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത നടപടിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും 4 MLA എന്നാ പറഞ്ഞേക്കുന്നത്, 4 MLA ഇല്ലെങ്കിൽ ജോസഫിനും ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായ എന്നുള്ള നിയമപ്രശ്നം എനിക്കറിയാം. മറ്റു കാര്യങ്ങളിലേക്കും ഞാൻ കിടക്കുന്നില്ല. തീർച്ചയായും താങ്കൾ ആ പറഞ്ഞത് വ്യക്തമായി. മാത്രവുമല്ല, എന്തായാലും ഞങ്ങളോടൊപ്പം ഈ സമയത്ത് വന്നല്ലോ. ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് കൂടി ഒരു പരാമർശം നടത്തണം. ജനാധിപത്യ സംവിധാനത്തിൽ മാതൃകാപരമാണ് കെ എം മാണി നടത്തിയ രാജി. അദ്ദേഹം കുറ്റവാളി അല്ലെങ്കിൽ പോലും എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നു. ഒരു ഇത്തരം ഒരു ധാർമ്മിക നിലപാടിന്റെ ഒരു രക്തസാക്ഷി കൂടിയാണല്ലോ ഒരു കാലത്ത് താങ്കൾ. എന്തു പറയുന്നു? അല്ല, എന്റെ ധാർമ്മിക നിലപാടെന്ന് ഉണ്ടാക്കി തന്നത് ജോസഫ് ആണല്ലോ. അപ്പൊ ജോസഫിന് ദൈവം തിരിച്ചടി കൊടുക്കണമല്ലോ, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഉണ്ടാകുമല്ലോ സംശയമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഉമ്മൻചാണ്ടി പറയുന്നു നിങ്ങൾ വിശ്വസിക്കരുത്. പുള്ളി ഒന്ന് ഒരിക്കൽ പറയും, വേറൊരിക്കലും. ഇന്ന് പുള്ളി പറഞ്ഞേക്കുന്ന ഒരു കാര്യം എടുത്താൽ അത് ചെറിയൊരു കാര്യം. മന്ത്രിയെ തീരുമാനിക്കുന്നതും മന്ത്രി എടുക്കുന്നതും വകുപ്പ് കൊടുക്കുന്നതും ഒക്കെ പാർട്ടിക്കാണ്. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് മാണിക്ക് പകരം ആരാണെന്ന്. മാണിയാണ്, പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ആർ ബാലകൃഷ്ണപിള്ളയുടെ കാര്യം വന്നപ്പോ ഉമ്മൻചാണ്ടി നേരെ തിരിച്ചാണ് പറഞ്ഞത്. പാർട്ടിക്ക് എന്താ കാര്യമെന്ന് പറഞ്ഞ് മാണി ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പാർട്ടിയല്ല, അന്ന് മന്ത്രിയായ ആളാ, പാർട്ടി പൊളിക്കാൻ നടക്കുന്ന ആളാ ഇവിടെ. അപ്പൊ അത് വന്നപ്പോ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് എണ്ണം കുറവായിരുന്നു. അത് വന്നപ്പോ ന്യായം അങ്ങനെ വേറൊരു ന്യായം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ, കേരളത്തിലെ മുഴുവനുകൾക്ക് അറിയാമല്ലോ. ഇപ്പോ പുതിയൊരു ന്യായം, കാരണം പാർട്ടിയുടെ ചെയർമാനായ കെ എം മാണിയാണ് ആരാണ് പുതിയ മന്ത്രിയെന്നും വകുപ്പ് ആരാണ് എടുക്കേണ്ടതെന്നും തീരുമാനിക്കേണ്ടത്. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ ഇരട്ടത്താപ്പ്. ആ ഇരട്ടത്താപ്പാണ് ഇവിടെ കൂറുമാറ്റത്തിൽ കൂടി വരാൻ പോകുന്നത്. മാണി അത് ചെയ്യോ ഇല്ലോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. മാണി ചെയ്താൽ പി സി ജോർജിനെ പോലെ തന്നെ കുഴപ്പം ഇവർക്ക് വരാം, അങ്ങനെ നിയമം അനുസരിച്ച്. അത്രയേ ഉള്ളൂ. മാണിക്ക് ധാർമ്മികത, സോറി, ഉമ്മൻചാണ്ടിക്ക് യാതൊരു ധാർമ്മികതയില്ല. ഇന്ന് തന്നെ പറഞ്ഞില്ലേ, ഈ രാജ്യത്ത് അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? മാണിയുടെ രാജി ചോദിച്ചിട്ടില്ല. മാണി സ്വമേധയാ രാജിവെച്ചാൽ അത് ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മുടെ രാജ്യത്ത് ഇന്ന് മുഴുവൻ ഈ ടിവി, ഇന്ന് പത്രങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരുന്ന, നാളെ ഇനി കാണാൻ പോകുന്ന ഇന്ത്യയിലെ ആളുകൾ, ഇന്നിപ്പോ ഇംഗ്ലീഷ് ടിവി വെളിയിലുള്ളത് ഞാൻ പലതും വെച്ച് നോക്കി, അവിടെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഉമ്മൻചാണ്ടി യു ഡി എഫും ഒന്നിച്ചു നിന്നുകൊണ്ട് മാണി രാജിവെക്കണമെന്ന് പറഞ്ഞു. ആർ എസ് പി സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം, ജനതാദള യുവിന്റെ സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം, പിന്നെ ജോണി നല്ലൂർ ആളൊന്നും ഇല്ലെങ്കിലും ജോണി നല്ലൂരിന്റെ പ്രമേയം, പാർട്ടിയുടെ പ്രമേയം, പിന്നെ ആളില്ലാ പാർട്ടികളായ രണ്ടു മൂന്ന് പേരുടെ പ്രമേയം,
ഇതെല്ലാം പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആരും മാണിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാനുള്ള തുഴിക്കട്ടി ഉമ്മൻചാണ്ടിക്ക് മാത്രമല്ലേ ഉള്ളൂ, വേറെ എങ്കിലും ഉണ്ടോ? ബാലകൃഷ്ണൻ സാർ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന മറ്റൊന്ന്, കെ എം മാണി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു, അത് അങ്ങനെ തന്നെ തുടരും. കെ എം മാണിയുടെ സാന്നിധ്യം യു ഡി എഫിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൂടുതൽ അഭ്യുന്നതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. അതൊക്കെ അങ്ങനെ തന്നെ നടക്കുമോ? അതൊക്കെ ഉമ്മൻചാണ്ടി പറയുന്നതിനകത്ത് വല്ല കഥയുണ്ടോ? കാരണം ഇനി കൂടുതലും മാണിയെ അപമാനിക്കാൻ പറ്റുമുണ്ടോ? ആദ്യം മുതൽ മാണിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കൊണ്ട് കടന്നുവെച്ച് ഞങ്ങളൊക്കെ ആദ്യം പറഞ്ഞു, ഞാനാണ് ഇത് ആദ്യം എഴുതി കൊടുത്തത്. എന്തൊക്കെ അറിയാം, ബിജു രമേശ് പിന്നെ എഴുതി കൊടുക്കുന്ന ഒരു മാസം കഴിഞ്ഞാണ് ഞാനാണ് ഇത് ആദ്യം മുമ്പിൽ കൊണ്ടുവന്നതും. ഞാൻ മാണിക്ക് ഇല്ല ഉമ്മൻചാണ്ടിക്ക് എഴുതി കൊടുക്കാതി, ഇത് മാത്രമല്ല വേറെ 10-12 ആരോപണം ഉണ്ട്, വേറെ ചില മന്ത്രിമാർക്ക് എതിരായിട്ടുണ്ട്, എഴുതി കൊടുക്കാതിരുന്നു. അങ്ങനെ കൊണ്ടെന്താ ഒന്നും ചെയ്തില്ലല്ലോ, ഒരു എനിക്കിത് കിട്ടി എന്നുള്ള ഒരു അക്നോളജ്മെന്റ് പോലും അയച്ചില്ലല്ലോ ഉമ്മൻചാണ്ടി. ഇന്നിപ്പോ അദ്ദേഹം പറയുന്നു, അതായത് യു ഡി എഫിന്റെ മീറ്റിംഗ് കൂടി ഇത് ക്വിക്ക് വെരിഫിക്കേഷൻ അയച്ചതിന് ശേഷം മീറ്റിംഗ് കൂടി പിറ്റേ ദിവസം എറണാകുളത്ത് മീറ്റിംഗ് കൂടിയിട്ട് ഉമ്മൻചാണ്ടി അല്ല ഉമ്മൻചാണ്ടി പറഞ്ഞു, രമേശ് പറഞ്ഞു, മാണി കുറ്റക്കാരനല്ല. ദാപിനെന്തിനാ എൻക്വയറി കൂട്ടത്? മാണി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി ഇന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ മാണിയിൽ സമ്മർദ്ദം ചെലുത്തിയാണ് ഇത് വെഴി മേടിച്ചതെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിഞ്ഞൂടെ? ഇങ്ങനൊരു മുഖ്യമന്ത്രി പറയാമോ? മുഖ്യമന്ത്രിയല്ലേ ഉമ്മൻചാണ്ടിക്ക് എന്ത് പറയാം, പറയാമോ? ഈ ആർക്കറിഞ്ഞൂടാത്ത സമ്മർദ്ദം ചെലുത്തിയാണ് ഇതെല്ലാം എഴുതി മേടിച്ചതെന്ന് ആർക്കറിഞ്ഞൂടാത്തെ? അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യത്തിൽ മറുപടി ഒന്നും പറയാനില്ല. പക്ഷേ മാണിയുടെ കേസിന് ഉമ്മൻചാണ്ടിക്ക് ഒന്നുകൂടെ പി സി ജോർജിന്റെ കേസ് പോലെ ശക്തന്റെ മുമ്പിലേക്ക് സാക്ഷി പറയാൻ പോകേണ്ടി വരും ഇന്നത്തെ ഡെവലപ്മെന്റ്സും മുന്നോട്ട് പോയാൽ എന്നാണ് എന്റെ വിശ്വാസം. വളരെയധികം നന്ദി ബാലകൃഷ്ണ പിള്ള സാർ, ഇത്രയും അഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പറഞ്ഞതിന്. ഞാൻ സ്വരാജിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. ഉമ്മൻചാണ്ടിയുടെ 2 ദിവസത്തെ നിലപാടുകൾ പ്രശ്നങ്ങളിൽ പെടുമ്പോൾ രാജിവെക്കുന്നതിനെ കുറിച്ചുള്ളത് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഒന്നിൽ പറയുന്നു, അത്തരത്തിലുള്ള രാജികൾ ചിലപ്പോൾ അനീതിയിൽ അവസാനിക്കും, പിന്നീട് അവർ നിർദോഷികളാണെന്ന് തെളിഞ്ഞാൽ എന്തു ചെയ്യും, ആരവർ അവർക്ക് നീതി കൊടുക്കും എന്ന് പറഞ്ഞു. ഇപ്പോഴിതാ പറയുന്നു മാണിയുടെ സ്വയം തീരുമാനമാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നിരപരാധിയാണ് എന്നും, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജിയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരനീതി ഉണ്ടാവുമല്ലോ, അതേക്കുറിച്ച് ഒന്നും പറയുന്നുമില്ല. ഈ പൊരുത്തക്കേട്, 2 ദിവസത്തെ നിലപാടുകളിൽ ഒരു പൊരുത്തക്കേടുണ്ടോ ഇല്ല എന്ന് താങ്കളുടെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന സുരേഷ് ബാബു പറയുന്നു, എന്ത് പറയുന്നു? ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പ്രായത്തെയും അദ്ദേഹം വഹിക്കുന്ന പദവിയെയും ഞാൻ ആദരിക്കുന്നു. പക്ഷെ പറയാതെ വയ്യ, കേരളത്തിലെ സമകാലിക രാഷ്ട്രീയത്തിൽ കാപട്യത്തിൻ്റെ ആൾരൂപമാണ് അദ്ദേഹം. അത് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. സ്വകാര്യ സംഭാഷണങ്ങളിൽ സമ്മതിക്കുകയും ചെയ്യും. അതിൻ്റെ തെളിവാണിപ്പോൾ നമ്മുടെ മുൻപിൽ കണ്ടത്. അദ്ദേഹം 2 ദിവസം മുമ്പ് പറഞ്ഞതിലെ ഒരു വാക്ക് നോക്കൂ, സെയിം കേസാണ് അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞതാണ്, സെയിം കേസാണ് എന്നിട്ടാണ് നിലപാട് പറഞ്ഞത്. ഇന്നാണ് അദ്ദേഹം മറിച്ചു പറഞ്ഞത്. പിന്നെ യു ഡി എഫും മുഖ്യമന്ത്രിയും രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ കാര്യം, ആ കാര്യത്തിൽ ബഹുമാന്യനായ സുരേഷ് ബാബുവിന് ഇവിടെ പറഞ്ഞ കാര്യം പിന്നെ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. എനിക്ക് ദുഃഖം തോന്നുന്നു, കാരണം ഇദ്ദേഹത്തെപ്പോലെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെയൊരു സാഹചര്യത്തെ നേരിടേണ്ടി വന്നല്ലോ എന്നോർത്ത്. ഇദ്ദേഹം പറഞ്ഞതാണ് സത്യം, ഇദ്ദേഹം സത്യസന്ധമായാണ് പറഞ്ഞത്, നുണ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി പറഞ്ഞ സത്യത്തെ അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടതായി വന്നു. ഞാനതിൽ ദുഃഖിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഇതേ പ്രതീക്ഷിക്കാനാവും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അദ്ദേഹം കൂട്ടുപ്രതിയാണ്, അത് ആലങ്കാരികമായ പ്രയോഗമല്ല, കൂട്ടുപ്രതിയാണ്. 25 കോടിയിൽ ഈ പറഞ്ഞതുപോലെ ബിജു രമേശ് തന്നെ വെളിപ്പെടുത്തിയതുപോലെ 10% രാജിവെച്ചയാൾ കൈപ്പറ്റിയത്, അങ്ങനെയല്ലേ പറഞ്ഞത്? ബാക്കി ഏതൊക്കെ വഴിയിലാണ് പോയത്? ഇപ്പൊ ഏറെക്കുറെ ചിത്രം കേരളീയരുടെ മുൻപിലുണ്ട്. ഒരാൾ പിടിക്കപ്പെട്ടു, ബാക്കിയുള്ളവർ പിടിക്കപ്പെടാതിരിക്കുന്നു. ഞാൻ ഓർമ്മിക്കുന്നു, അതുകൂടി പറഞ്ഞു ഞാൻ നിർത്താം. ഈ സ്റ്റുഡിയോയിൽ തന്നെയാണ് നമ്മൾ എസ് പി സുകേശന്റെ ശബ്ദം അന്ന് കേട്ടത്. എന്തായിരുന്നു പറഞ്ഞത്? ആത്മഹത്യയെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചു. എന്തെല്ലാം നിറികേടുകളാണ് ഇവിടെ അരങ്ങേറിയത്, അട്ടിമറിക്കാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് ഇവിടെ നടന്നത്, ഇപ്പോഴും അണിയറയിൽ നടക്കുന്നത് എന്തൊക്കെ വിലപേശലുകളും കച്ചവടങ്ങളുമാണ്. നിങ്ങളുടെ റിപ്പോർട്ടർ തന്നെ സൂചിപ്പിച്ചതുപോലെ എം എൽ എമാരെ ചാക്കിലാക്കാനുള്ള തന്ത്രമാണ്. താനിരിക്കുന്ന കസേരയ്ക്ക് തൻ്റെ ജീവനേക്കാൾ വിലയുണ്ട് എന്ന് കരുതുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൽ നിന്നും ഇത് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാനാവൂ. ഏറ്റവും മിതമായി ഇത്ര മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. സുരേഷ് ബാബു, ഒരു പ്രശ്നത്തിൽ ഇതുപോലെ ഒരു
ആരെയെങ്കിലും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലാക്കുന്ന അവരുടെ യശസ്സിനെ ബാധിക്കുന്ന ഒരു പരാമർശം കോടതിയിൽ നിന്നുണ്ടായാൽ രണ്ട് തരത്തിൽ പൊതുപ്രവർത്തകർക്ക് പെരുമാറും. ഒന്ന്, അതിൻ്റെ കളങ്കം തീരുന്നതുവരെ, കളങ്കവിമുക്തനായി താൻ തിരിച്ചു വരുന്നതുവരെ താൻ വഹിക്കുന്ന പൊതുപദവികൾ വേണ്ട എന്ന് സ്വമേധയാ വയ്ക്കാം. അല്ലെങ്കിൽ അതിൽ അന്തർഭവിച്ച നിയമപ്രശ്നങ്ങൾ, ധാർമ്മിക പ്രശ്നങ്ങൾ അനാവരണം ചെയ്തുകൊണ്ട് താൻ രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടെടുക്കാം. ഇതിൽ കെ എം മാണി സ്വമേധയാ രാജിവെച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ തലേ ദിവസം സംസാരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചു രാജിയുടെ കാര്യം. രാജിയുടെ പ്രശ്നം ഒന്നും ഉദിക്കുന്നില്ല, മാത്രവുമല്ല ഇതിൻ്റെയൊക്കെ പിറകിൽ ഗൂഢാലോചനയുണ്ട്, ഞാൻ പറയും എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വക്താവായി കാലത്ത് സംസാരിച്ച ഉണ്ണിയാടൻ പറഞ്ഞത് ഇത് കെ എം മാണിക്ക് അനുകൂലമായ കോടതി വിധി ആണ് എന്നാണ്. അപ്പോഴൊന്നും മാണിയോ ഉണ്ണിയാടനോ പറഞ്ഞില്ല പാർട്ടിക്കുള്ളിൽ താൻ രാജിക്കുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, പാർട്ടി തീരുമാനിക്കും എന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത് പറയുമ്പോൾ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും സുരേഷ് ബാബു? വിശ്വാസതീയുടെ പ്രശ്നം ഇതിനകത്തില്ലല്ലോ. രണ്ട് സമീപനങ്ങളാണ് ഇതിനകത്തുള്ളത് എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. ഒരു സമീപനം ഇത് പിന്നെ രാജിയുടെയോ മറ്റെന്തെങ്കിലും നടപടികളുടെയോ ആവശ്യമില്ല, ആ ആവശ്യമില്ലാത്തത് തങ്ങൾ കുറ്റക്കാരല്ല, കുറ്റക്കാരനല്ല എന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന്, കുറ്റക്കാരനല്ലെന്ന് ബോധ്യമുള്ള സാഹചര്യത്തിലും ജനത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ താനൊരു ആരോപണ വിധേയനായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ തൽക്കാലം രാജിവെക്കുന്നു, എന്നിട്ട് കുറ്റാരോപണത്തിൽ നിന്നും മുക്തനായതിന് ശേഷം തിരികെ വരാം എന്നുള്ള ഒരു നിലപാടെടുക്കുന്നു. ശ്രീ കെ എം മാണി എടുത്തിട്ടുള്ള സമീപനം ഇപ്പോഴതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹത്തിന് താൻ കുറ്റക്കാരനല്ലെന്ന് ബോധ്യമുണ്ട്, UDFന് ബോധ്യമുണ്ട്. എന്നിരുന്നാലും കോടതിയുടെ ഒരു പരാമർശമുള്ളത് കൊണ്ട് രാജിവെക്കുകയും ഇതിൽ നിന്ന് മുക്തി നേടി, കേസിൽ നിന്നും അദ്ദേഹത്തിന് മോചനം നേടി തിരികെ UDFന്റെ സമുന്നത നേതൃത്വ പദവിയിലേക്ക് തന്നെ, ആധികാരിക പദവിയിലേക്ക് തന്നെ അദ്ദേഹത്തിന് തിരിച്ചു വരാമെന്നുമുള്ള ഒരു സമീപനത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാജി. അതിനങ്ങനെ കണ്ടാൽ മതിയല്ലോ, അതിന് വേറൊരു വീക്ഷണത്തിലൂടെ നമ്മൾ കാണേണ്ടുന്ന കാര്യമില്ലല്ലോ. സുരേന്ദ്രൻപിള്ള, അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഈ കോടതിയുടെ ഉത്തരവ് കിട്ടി എന്നാണ്, കോടതിയുടെ തീർപ്പ് ഇന്നലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. 31 പേജ് എന്നൊക്കെ പറയുമ്പോൾ വളരെ വലുതായിട്ട് തോന്നും. 10-12 വരി മാത്രമുള്ള വലുതായി ടൈപ്പ് ചെയ്ത ഒരു വിധി പകർപ്പാണ് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത്. 32 പേജ് ഉള്ളതാണ്, അരമണിക്കൂർ കൊണ്ട് എത്ര സൂക്ഷ്മമായ വായനയും നടത്താവുന്നത്. അങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇന്നലെ രാത്രി കിട്ടി, ഒരു പകൽ മുഴുവൻ എന്തിനായിരുന്നു ചർച്ച? വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ലേ എന്ന ഒരു സംശയം ആർക്കും ഉദിക്കും. ഇദ്ദേഹം പറഞ്ഞതുപോലെ, സുരേഷ് ബാബു പറഞ്ഞതുപോലെ ലളിതമായ ഒരു ആദ്യ പ്രതികരണം, ധാർമ്മികതയിൽ ഊന്നിയുള്ള ഒരു ആദ്യ പ്രതികരണമാണെങ്കിൽ അത് പെട്ടെന്ന് എടുക്കേണ്ടതായിരുന്നില്ലേ? അല്ല, അത് മാത്രമല്ലല്ലോ, ഇന്നലെ അദ്ദേഹം പിന്നെ എറണാകുളത്തുനിന്ന് പിന്നെ ജനങ്ങൾ അദ്ദേഹത്തെ തടയുമെന്ന് കണ്ട് അവിടുന്ന് കാരണത്തേക്ക് കയറുമ്പോൾ ആളുകൾ ചോദിക്കുന്നു, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, അങ്ങ് രാജിവെക്കാനാണോ പോകുന്നത്, രാജിവെക്കുന്നു. അതൊന്നുമില്ല, പാർട്ടി കമ്മിറ്റി നാളെ കൂടും. അപ്പോൾ നാളെ കൂടിയിട്ട് എന്താണ് അദ്ദേഹത്തെ അങ്ങയുടെ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ, ഇതെല്ലാം ഒരു ഗൂഢാലോചനയാണ്, ഇതെല്ലാം എനിക്കറിയാം, ഇതിൻ്റെ എല്ലാം പിന്നെ കാര്യങ്ങൾ നാളെ വെളിച്ചത്ത് വരും എന്ന് പറയുമ്പോൾ രാജി എന്നുള്ള ഒരു ചിന്ത പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ 24-ാമത്തെ മണിക്കൂറാണ്, ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഈ സമയമല്ലേ, 8:30 അദ്ദേഹം രാജിവെച്ചു. ഈ സമയം വരെയും രാജിക്ക് അല്പം പോലും വഴങ്ങാതെ പല പല സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നുള്ളത് പകൽ പോലെ ഈ രാജ്യത്തുള്ള എല്ലാവർക്കും, ഇന്ന് മാധ്യമങ്ങൾ കാണുന്ന എല്ലാവർക്കും അറിയാം. ഇതിനിടയിൽ മുഖ്യമന്ത്രി നടത്തിയ കളികളും ഈ രാജ്യത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ണിയാടൻ കൂടെ രാജിവെച്ചെന്തിനാ? കെ എം മാണി രാജിവെക്കാൻ പറഞ്ഞെടുത്ത് കെ എം മാണി പറഞ്ഞു പി ജെ ജോസഫും രാജിവെക്കണം, പി ജെ ജോസഫ് പറഞ്ഞു ഞാൻ രാജിവെക്കത്തില്ല, അപ്പോൾ ഉണ്ണിയാടനും പറഞ്ഞു ഞാൻ രാജിവെക്കുന്നു. ഇതിൻ്റെ എല്ലാം മെസ്സേജ് വളരെ വലുതല്ലേ? പി ജെ ജോസഫ് രാജിവെക്കാൻ വേണ്ടി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ
ഉമ്മൻചാണ്ടിയുടെ ദൂതനായിട്ടല്ലേ മന്ത്രി കെ സി ജോസഫ് പി ജെ ജോസഫിനെ കാണാൻ ചെന്നത്? എന്തിനാണ് കെ സി ജോസഫ്, ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിച്ച്, ഇപ്പോൾ പത്രക്കാർ ചോദിച്ച്, എന്തിനാണ് കെ സി ജോസഫ് അങ്ങയുടെ ദൂതുമായിട്ടല്ലേ പി ജെ ജോസഫിനെ കണ്ടത്? എന്തുറപ്പാണ് പി ജെ ജോസഫിന് കൊടുത്തത്? പി ജെ ജോസഫ് തിരിച്ചു പറഞ്ഞ കാര്യം, ഞങ്ങൾ 3 MLA ഉള്ളൂ, കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് ഞങ്ങളുടെ പേരിൽ നടപടി ഉണ്ടാകാനുള്ള എല്ലാ നിയമങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് നിലപാടെടുക്കണമെന്ന് ചോദിച്ചപ്പോൾ നല്ല ഉറപ്പ് കൊടുത്തല്ലേ, കെ സി ജോസഫിനെ അവിടെ അയച്ചത്. ആ കെ സി ജോസഫിനെ അവിടെ അയച്ച് അതിനുശേഷം പി ജെ ജോസഫ് രാജിവെക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യം വന്നുകയും രാജിവെക്കില്ല എന്ന് ആന്റണി രാജു അവിടെ ചെന്ന് പറയുകയും ചെയ്തതിന് ശേഷമാണ് ശ്രീ കെ എം മാണി സാറ് തീരുമാനമെടുത്ത് ഉണ്ണിയാടനെയും കൂടെ ചേർത്ത് ബാക്കി MLA കൂടെ ചേർത്ത് വെച്ച് ഒരു ശക്തി പ്രകടനം നടത്തി അദ്ദേഹം റെസിഗ്നേഷൻ നടത്തി രാജിവെച്ചു. ഇതാണ് സംഭവിച്ചത്. വ്യക്തമാണ് സുരേന്ദ്രപിള്ള, തിരിച്ചു വരാം.